അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലി വഅസ്ഹാബിഹി അജ്മഈൻ. ഇനുരീദു ഇലൽ ഇസ്ലാഹ് മസ്തതഇത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ സഹോദരന്മാരെ, ഈ പരിപാടിയെ ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹൃദയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അധ്യക്ഷ ഭാഷണത്തിൽ ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് സിറ്റിയുടെ അധ്യക്ഷൻ, എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ചില പരിപാടികൾ ഇസ്ലാമിക പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നത് എന്ന് വിശദീകരിച്ചു. സത്യത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ച പല സ്വഭാവത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വികസിച്ചിരിക്കുന്നത്. വികസിച്ചു എന്ന് മാത്രമല്ല, വികസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയലായിരിക്കും കൂടുതൽ ശരി. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ച് ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്ന ആശയം, അത് ഒരു ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള, ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് സാധുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷനും സാമൂഹിക പദവിയുടെ പരിസരത്തിൽ, സാമൂഹിക ഘടനയിൽ അവർക്കിടയിൽ വിവേചനം നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയും അവർക്കിടയിലുണ്ടാകുന്ന അസമത്വം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയും സ്വീകരിക്കുന്ന ഒരു സമീപനമെന്ന അർത്ഥത്തിൽ ചില ആളുകളെങ്കിലും ഈ വിഷയത്തെ ആ സ്വഭാവത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്താകട്ടെ, നമ്മുടെ കേരളത്തിൽ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട സംസാരം, സംവാദം ആരംഭിക്കുന്നത് ബാലുശ്ശേരിയിലെ ഒരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചതോടുകൂടിയാണ്. അന്ന് ഒരുപാട് ആളുകൾ ഇതൊരു കംഫേർട്ടായ ഒരു യൂണിഫോം അല്ലേ, സ്ത്രീകൾക്ക് സൗകര്യപ്രദമായ ഒരു വേഷം ധരിക്കുന്നതിനെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്, തിരിച്ച് വേറെ കുറേ ആളുകൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് പാവാട ധരിച്ചുകൂടാ, സാരി ധരിച്ചുകൂടാ? ഇതൊക്കെ യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മറ്റേതോ ഒരു ലോകത്തെത്തുകയും യഥാർത്ഥ ഇഷ്യൂവിനെ വിസ്മരിക്കാൻ വേണ്ടിയും ഉണ്ടാകുന്ന പ്രചാരണങ്ങളും അല്ലെങ്കിൽ വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് തന്നെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളുടെ മർമ്മം ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ചുള്ള സംസാരങ്ങളെയല്ല. ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണ് എങ്കിൽ സ്ത്രീകൾക്ക് സാമൂഹിക ഘടനയിൽ അവർ അവമതിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെതിരായ നീക്കങ്ങളും അതിനെതിരായ നടപടികളും ഏതൊരു രാജ്യത്തും ഏതൊരു സാമൂഹിക ഘടനയിലും ആവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയാണോ യഥാർത്ഥത്തിൽ ജെൻഡർ ഈക്വാലിറ്റിയിൽ അധിഷ്ഠിതമായ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെക്കുറിച്ചും ജെൻഡർ ന്യൂട്രൽ ക്ലാസ് റൂമുകളെക്കുറിച്ചും, എന്തിനധികം ജെൻഡർ ന്യൂട്രലായ ടോയ്ലറ്റുകളെക്കുറിച്ചും കളിപ്പാട്ടങ്ങളെക്കുറിച്ചും ടോയ്സുകളെക്കുറിച്ചും നാം യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്? അതേപോലെ തന്നെ കംഫേർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, സൗകര്യപ്രദമായ വേഷവിധാനങ്ങൾ, ഇതൊന്നും നമ്മുടെ ചർച്ചയുടെ മർമ്മമേ അല്ല. മറിച്ച് ഇത് തിരിച്ചറിയണമെങ്കിൽ, ഞാൻ ജെൻഡർ ഇഷ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നാം നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യവും ആ സാമൂഹിക സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുമൊക്കെ മുന്നോട്ട് വെക്കുന്ന സാമൂഹിക കാഴ്ചപ്പാടുകളും
തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിൻ്റെ ചതിക്കുഴികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, ആ വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മുടെ ക്യാമ്പസിൽ ആണും ആണും പരസ്പരം കൈകോർത്തു പിടിക്കുന്നതിൻ്റെയും പെണ്ണും പെണ്ണും പരസ്പരം ആലിംഗനം ചെയ്യുന്നതിൻ്റെയും ചിത്രങ്ങൾ വരച്ചു വെച്ചതിന് ശേഷം അവർ അടിയിൽ കൊടുത്തൊരു ക്യാപ്ഷനുണ്ട്, പ്രണയത്തിൻ്റെ മേൽ ആറു വരച്ചു ലിംഗാതിർത്തികൾ. പ്രണയത്തിൻ്റെ മേൽ ആര് വരച്ചു ലിംഗാതിർത്തികൾ? ഈ ലോകം എല്ലാവരുടേതുമാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ ഭാവനകളും പോകേണ്ടത് ഇതുപോലെയുള്ള പോസ്റ്ററുകളിലേക്കാണ്. ആണും പെണ്ണും പ്രണയിക്കുന്നതും അവർ തമ്മിൽ വിവാഹം ചെയ്യുന്നതും അങ്ങനെ സ്വവർഗ വിവാഹം നടക്കുന്നതുമൊക്കെ മനുഷ്യരുടെ സ്വാഭാവികമായ ഒരു പ്രവൃത്തിയാണ് എന്നും, അതിനു മുമ്പിൽ ആരാണ് ലിംഗാതിർത്തികൾ വരച്ചു വെച്ചത് എന്നും ചോദിച്ചുകൊണ്ട് ആ ലിംഗാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മാത്രമേ ഈ ലോകം നമ്മുടെ എല്ലാവരുടേതുമായ ഒരു ലോകമാവുകയുള്ളൂ എന്ന ഒരു ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അവിടെയും നിന്നില്ല, ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ആശയ പ്രചാരണത്തിൻ്റെ ഭാഗമായി അവർ പുറത്തിറക്കിയ ചില വീഡിയോകളുണ്ട്, ചില ഷോർട്ട് മെസ്സേജുകൾ കൈമാറുന്ന ചില ക്ലിപ്പുകളുണ്ട്. കേരളത്തിലും ലോകത്തിലും അവഗണിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായിട്ട് ട്രാൻസ്ജെൻഡർ സമൂഹം പരിഗണിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ വിഷയങ്ങളിലേക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പോകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് സംസാരിക്കും. യഥാർത്ഥത്തിൽ ആ വീഡിയോയിലൂടെ അവർ പറയുന്നത്, ആ വീഡിയോ എന്ന് പറയുന്ന ആ വീഡിയോയിലൂടെ അവർ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. പ്രൈഡ് മന്ത് ആചരിക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന മതമൗലികവാദികളെക്കുറിച്ച് ആ വീഡിയോയിൽ അവർ സംസാരിക്കുന്നുണ്ട്. പ്രൈഡ് മന്ത് എന്ന് പറഞ്ഞാൽ, പ്രൈഡ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ സ്വവർഗാനുരാഗികളുടെ പ്രണയത്തിന് വേണ്ടി, ആ പ്രണയം പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ദിവസങ്ങളാണ് പ്രൈഡ് ഡേ എന്ന പേരിലും പ്രൈഡ് മന്ത് എന്ന പേരിലും ഒക്കെ അറിയപ്പെടുന്നത്. അത് ആചരിക്കുമ്പോൾ അസ്വസ്ഥനാകുന്ന മതമൗലികവാദികളെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ട് പറയുകയാണ്, സ്വവർഗരതി തെറ്റാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങളെ വെറുപ്പോട് കാണുന്ന നിങ്ങളെ എങ്ങനെയാണ് മനുഷ്യരായി കണക്കാക്കാനാവുക? സ്വവർഗരതി തെറ്റാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ മനുഷ്യരായി കണക്കാക്കാൻ പറ്റില്ല. നമ്മളറിയണം, ഒരു കേരളത്തിൽ ആധികാരികമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു മെസ്സേജിൽ അവർ നൽകുന്ന ഒരു മെസ്സേജ് ജനങ്ങളോട് പറയുന്നത് സ്വവർഗരതി തെറ്റാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന, അപ്പോൾ പണ്ടത് തെറ്റായിരുന്നു, ഇന്ന് കാലം മാറി, ലോകം മാറി, സമൂഹം മാറി, മനുഷ്യൻ പുരോഗതി പ്രാപിച്ചോ, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നു, അതുകൊണ്ട് തന്നെ ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലൂടെ ഉത്ഭവിക്കുന്ന കുടുംബത്തെക്കുറിച്ചല്ല നാം സംസാരിക്കേണ്ടത് എന്നും, സ്വവർഗരതി തെറ്റാണെന്ന് വിശ്വസിക്കുന്ന, എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ വെറുപ്പോടെ കാണുന്ന, ലൈംഗിക ന്യൂനപക്ഷങ്ങളെ നമ്മളാരും വെറുപ്പോടെ കാണുന്നില്ല, അങ്ങനെ കാണേണ്ട ആവശ്യവുമില്ല. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആകാം. ആ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് അനുഭാവപൂർവമായ സമീപനം തന്നെ സ്വീകരിക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തുള്ള ഏതാണ്ടെല്ലാം മതപ്രസ്ഥാനങ്ങളും. കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം മറ്റൊരു പ്രശ്നമാണ്. പക്ഷെ അതിന് രണ്ടിനെയും കൂട്ടിഘടിപ്പിച്ചിട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ വിഷയത്തെ ഈ സ്വവർഗരതിയുമായി കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് അത് രണ്ടും തെറ്റാണെന്ന് കാണുന്ന നിങ്ങളെ എങ്ങനെയാണ് മനുഷ്യരായി കണക്കാക്കാനാവുക എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായും സ്വവർഗരതിയുമായും മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നമല്ല. കേരളത്തിലെ പോസ്റ്റ് ക്യാമ്പസുകളിൽ ഇതുപോലെയുള്ള ആഭാസകരമായ ചിത്രങ്ങൾ വരച്ചു വെച്ചുകൊണ്ട് കപട സദാചാര കരങ്ങൾക്ക് കൈവിലങ്ങിടാമെന്ന മുദ്രാവാക്യം മുഴക്കിയ പ്രസ്ഥാനമാണിത്. കപട സദാചാര കരങ്ങൾക്ക് കൈവിലങ്ങിടാമെന്നും വേലികൾ തകർത്തൊരു വലയം തീർത്തിടാമെന്നൊക്കെ, വേലികൾ തകർത്തൊരു വലയം തീർത്തിടാം. ഇവിടെ വേലി ഉണ്ടാകാൻ പാടില്ല, മനുഷ്യബന്ധങ്ങൾക്കിടയിൽ വേലി ഉണ്ടാകാൻ പാടില്ല. അത് തീർത്തുകൊണ്ടുള്ള ഒരു പുതിയ ലോകം നിർമ്മിക്കാമെന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആശയമൊക്കെ കാലഹരണപ്പെട്ടു പോയ ആശയമാണ്. കാൾ മാർക്സ് പണ്ട്
ഈ വിതർ അവേ ഗവൺമെന്റ് എന്താണ് സ്റ്റേറ്റ് വിൽ വിതർ അവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഭരണം ലഭിക്കുന്നതോടുകൂടി സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം രാഷ്ട്രമില്ലാത്ത രാഷ്ട്രം തന്നെ ഇല്ലാതായി, അങ്ങനെ സാമൂഹിക സമത്വം നിലനിൽക്കുന്ന ഒരു ലോകമുണ്ടാകുമെന്ന് കന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റേറ്റ് കൈപിടിയിലെത്തിയപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളായി അവിടെയുള്ള ഭരണാധികാരികൾ മാറി. അതേപോലെ തന്നെയാണ് അവർ കാണുകയാണ് ഈ വിലങ്ങുകളില്ലാത്ത പരസ്പര ബന്ധങ്ങൾക്കിടയിൽ വിലങ്ങുകളില്ലാത്ത ഒരു ലോകം തീർത്തിടാമെന്ന് വാദിക്കുകയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ മർമ്മം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ വാദമുന്നയിക്കുന്ന ആളുകളുടെ പ്രശ്നം ഒരു യൂണിഫോം ഒന്നുമല്ല. ആണ് പെണ്ണ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന് സവിശേഷമായ, സ്ത്രീക്കും പുരുഷനും സവിശേഷമായ ശാരീരിക ഘടനയുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഈ ശാരീരിക ഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരാളെ ആണാണ് എന്ന് തീരുമാനിക്കുന്നതും മറ്റൊരാളെ സ്ത്രീയാണ് എന്ന് തീരുമാനിക്കുന്നതും. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വലിയ രോഗത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരാശയമുണ്ട്, ഒരു ആദർശമുണ്ട്. ആ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, ഒരു മനുഷ്യൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കൽ അല്ല, അത് ശാരീരികമല്ല. ശരീരത്തിലെ അവയവങ്ങൾ നോക്കിക്കൊണ്ടല്ല, ആ അവയവങ്ങൾ നോക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ സെക്സ് തീരുമാനിക്കാൻ പറ്റും. അവൻ ആണാണ് പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല, അവൻ്റെ സെക്സ് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ അവൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞാൽ, അവൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കൽ അല്ല, മറിച്ച് അത് പിന്നെ സോഷ്യലാണ്, അത് സാമൂഹികമാണ്. ബയോളജിക്കൽ കൺസ്ട്രക്റ്റ് അല്ല എന്നും മറിച്ചൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക നിർമ്മിതിയുമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ആശയം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരാളുടെ ശാരീരിക ഘടന നോക്കിക്കൊണ്ടല്ല, ഒരാളുടെ ലൈംഗിക അഭിനിവേശത്തെയും ലൈംഗിക താല്പര്യങ്ങളെയും ഒരാൾ തീരുമാനിക്കേണ്ടത് മറിച്ചൊരു ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് മനുഷ്യൻ സ്വയം കണ്ടെത്തേണ്ടതാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഘടന ഞാൻ നോക്കേണ്ടതില്ല. വലുതാകുമ്പോൾ ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റണം അവനൊരു പുരുഷനാണോ സ്ത്രീയാണോ എന്ന്. അവൻ്റെ ശാരീരിക ഘടന നോക്കിക്കൊണ്ട് തീരുമാനിക്കാൻ പാടില്ല. അപ്പോൾ ആളുകൾ ചോദിക്കും, ഇതെന്ത് വാദമാണ്, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വ്യത്യസ്ത ശാരീരിക ഘടനയില്ലേ? ആ ശാരീരിക ഘടന അനുസരിച്ചു കൊണ്ട് നമ്മൾ ആളുകളെ വളർത്തിയെടുക്കുമ്പോഴേ ആണാണായിട്ടും പെണ്ണായിട്ടും വളരുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ പിന്നെ എന്ത് വർത്തമാനമാണ്? ഇവിടെയാണ് ഇവർ പറയുന്നത് ഇങ്ങനെ വളരാനുള്ള കാരണം, നമ്മളൊരു കുട്ടിയെ ആണിനെ ആണായിട്ടും ആൺകുട്ടിയെ ജനിച്ചു വീഴുമ്പോഴേ ഇതൊരാൺകുട്ടിയാണ് എന്ന ഒരു ബോധം അവനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവൻ്റെ സമൂഹവും അവൻ്റെ രക്ഷിതാക്കളും. പെൺകുട്ടി ജനിക്കുമ്പോഴേ ഇതൊരു പെൺകുട്ടിയാണ് എന്ന ഒരു ബോധം അവളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങാടിയിൽ പോയി ആൺകുട്ടിക്ക് ആൺകുട്ടിയുടേതായ വസ്ത്രമുണ്ട്, പെൺകുട്ടിക്ക് പെൺകുട്ടിയുടേതായ വസ്ത്രമുണ്ട്. ആൺകുട്ടിയാണ് എങ്കിൽ ആൺകുട്ടിയുടെ വസ്ത്രം വാങ്ങും. ചില നാടുകളിൽ കളർ പോലും ഉണ്ട്, ചില നാടുകളിൽ പിന്നെ ചില വസ്ത്രങ്ങൾ ആൺകുട്ടിയാണ്, ആൺകുട്ടികളെ ഈ റോസ് കളർ ഉപയോഗിക്കുന്നത് അത് പെൺകുട്ടികളുടെ കളറാണ് എന്നാണ് വിശ്വസിക്കപ്പെടുകയാണ്. അപ്പോൾ ആൺകുട്ടികളുടെ പിന്നെ വസ്ത്രം ആൺകുട്ടികളുടെ കളർ, പെൺകുട്ടികളുടെ കളർ. കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോഴേ ആൺകുട്ടിക്ക് യോജിച്ച കളിപ്പാട്ടങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് യോജിച്ച കളിപ്പാട്ടങ്ങൾ പെൺകുട്ടികൾക്കും വാങ്ങിക്കൊടുക്കും. സ്കൂളിലെത്തിയാലേ ആൺകുട്ടികൾക്ക് പ്രത്യേകമായ ബെഞ്ച്, പെൺകുട്ടികൾക്ക് പ്രത്യേകമായ ബെഞ്ച്. ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോഴേ ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ ടോയ്ലറ്റ്, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടേതായ ടോയ്ലറ്റ്. ഇങ്ങനെ ആണിനെയും പെണ്ണിനെയും ഒരേ അർത്ഥത്തിൽ വേർതിരിച്ചുകൊണ്ട് നമ്മൾ വളർത്തുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യനെ കൗമാരപ്രായത്തിലെത്തുമ്പോഴേ വലുതായി വന്നാലേ അവൻ അവൻ്റെ ജെൻഡർ തീരുമാനിക്കാൻ പറ്റാത്തത്. അവൻ ആണായിട്ടാണ്, അവൻ്റെ ശാരീരിക ഘടന ആണിൻ്റേതാണെങ്കിലും അവൻ്റെ ലൈംഗികമായ താല്പര്യം വ്യത്യസ്തമായിരിക്കാം. അവന് ഒരാണിനോട് ഇണചേരണമെന്ന ഒരു തോന്നലുണ്ടാകാം. പക്ഷേ നമ്മളതിന് സമൂഹം അതിന് അനുവദിക്കുന്നില്ല. കാരണം നാം അവനിൽ ആണാണ് എന്ന ബോധമടിച്ചേൽപ്പിക്കുകയാണ്. വസ്ത്രത്തിലൂടെ, കളിപ്പാട്ടങ്ങളിലൂടെ, ടോയ്ലറ്റിലൂടെ, അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ വേർതിരിച്ചുകൊണ്ട്, ബെഞ്ചുകൾ വേർതിരിച്ചുകൊണ്ട് ആണിനെ ആണായിട്ടും പെണ്ണിനെ പെണ്ണായിട്ടും വളർത്തുന്നു. ഇങ്ങനെ വളർത്താൻ പാടില്ല. വലുതായി കഴിഞ്ഞാൽ
ഒരു മനുഷ്യന്റെ പ്രായപൂർത്തിയെത്തുകയും അങ്ങനെ ലൈംഗികമായ വിചാര വികാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴേ ഒരാൾക്ക് അയാളുടെ ജെൻഡർ ഏതാണ് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇതാണ് ജെൻഡർ പൊളിറ്റിക്സ് അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന ഒരാശയം. ഈ ആശയം നടപ്പാക്കാൻ വേണ്ടിയാണ്, ഈ ഒരാശയത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ യൂണിഫോമിൻ്റെ കാര്യത്തിലും ജെൻഡർ ന്യൂട്രൽ ക്ലാസ്റൂമുകളെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത്. യൂണിഫോം മാത്രം ഉണ്ടായാൽ പോരാ, ജെൻഡർ ന്യൂട്രലായ ഹോസ്റ്റലുകൾ വേണം, ജെൻഡർ ന്യൂട്രലായ ടോയ്ലറ്റുകൾ വേണം, ജെൻഡർ ന്യൂട്രലായ കളിപ്പാട്ടങ്ങൾ വേണം, ജെൻഡർ ന്യൂട്രലായ ലാംഗ്വേജ് വേണം. ഹീ ഷീ എന്നൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ അപ്രത്യക്ഷമാകും. അപ്പോൾ ഈ ഇഷ്യയും അവനും അവളുമൊക്കെ അപ്രത്യക്ഷമാകും. ഇങ്ങനെ ജെൻഡർ ന്യൂട്രലായ ഒരു ഘടനയിലൂടെ മനുഷ്യനെ വളർത്തിയെടുത്തിട്ട് ഇവിടെ ഈക്വാലിറ്റി ഉണ്ടാക്കാനൊന്നും എല്ലാവരും പോകുന്നത്, മറിച്ച് പ്രായപൂർത്തിയാക്കുമ്പോഴേ അവൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് ലഭിക്കണമെന്നാണ് ഈ വാദം ഉന്നയിക്കുന്നവർ അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന വാദം. ആ വാദം അവിടെ നിർത്തുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നവർ ഒരു പദം തന്നെ അവർ പ്രയോഗിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവക രൂപത്തിലുള്ള വസ്തു എന്നതിനെ കുറിച്ചാണ് നമ്മൾ സാധാരണഗതി ഫ്ലൂയിഡ് എന്ന് പറയുക. ഒരാളുടെ ജെൻഡർ ഫ്ലൂയിഡാണ് എന്ന് പറഞ്ഞാൽ ദ്രാവക രൂപത്തിലുള്ള വസ്തുവിൻ്റെ പ്രത്യേകത, അതിനൊരു സ്ഥിര ഘടനയില്ല. ദ്രാവക രൂപത്തിലുള്ള ഏതൊരു വസ്തുവിനെയും നമ്മളൊരു പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ അത് പരന്ന പാത്രത്തിൻ്റെ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും. അതിനെ ഒരു നീണ്ട ഒരു കുപ്പിയിൽ ഒഴിച്ചാൽ നീണ്ട കുപ്പിയുടെ രൂപത്തിൽ വരും. അതിനെ വേറൊരു പ്രത്യേക രൂപത്തിൽ ഡിസൈൻ ചെയ്ത ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ ആ ഡിസൈൻ അനുസരിച്ച് കൊണ്ടായിരിക്കും ഈ ദ്രാവകം പ്രത്യക്ഷപ്പെടുക. എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡായ ഒരു വസ്തുവിന് ഒരു ശരിയായ ഘടനയില്ല. ആ ഘടന അത് ഏതൊരു പാത്രത്തിലാണോ ഉള്ളത് അതിനനുസരിച്ച് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഘടന മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് മനുഷ്യന്റെ ജെൻഡർ. ജെൻഡർ എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ല, അത് ഫ്ലൂയിഡാണ്. ഒരാൾക്ക് കുറച്ചു കഴിഞ്ഞാൽ തോന്നുകയാണ് എനിക്ക് വിവാഹം കഴിക്കേണ്ടതിനാണിന് തോന്നുകയാണ്, അയാൾക്ക് വിവാഹം കഴിക്കേണ്ടതിനാണിനെയാണ് എന്ന് തോന്നിയാല് അതിനനുവദിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡാണല്ലോ ജെൻഡർ. കുറച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡായ ഈ ഘടന മാറി ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം എന്ന് തോന്നി അതിനും അനുവദിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയാലോ അതിനും അനുവദിക്കണം. ഈ സ്വഭാവത്തിലെ സ്വവർഗരതിയ മാത്രമല്ല, കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയും സമ്പ്രദായങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ചവിട്ടി അരച്ചുകൊണ്ട് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡാണ് എന്ന ഒരു കൺസെപ്റ്റ്, ഒരു സങ്കല്പം പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാശയം കൂടിയാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം. ഇത്തരം ഒരാശയത്തോളം നമ്മുടെ സമീപനം എന്തായിരിക്കണം? ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം. കംഫേർട്ടായ യൂണിഫോമിനെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യേണ്ടതില്ല. ലോകത്ത് കംഫേർട്ടായ യൂണിഫോമൊക്കെ ലോകത്ത് ഒരുപാട് നാടുകളിൽ ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആരാണ് പറഞ്ഞത് ഈ ഇന്ത്യക്കാർക്ക് പരിചിതമായ സാരിയും പാവാടിയുമൊക്കെയാണ് സ്ത്രീകൾ ധരിക്കുന്നത് എന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ വെറുതെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ചർച്ചകളാണ്. അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യൻ്റെ ജെൻഡർ അത് സാമൂഹിക നിർമ്മിതിയാണ് എന്നും അത് ഫ്ലൂയിഡാണ് എന്നും അത് മനുഷ്യനെ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റണമെന്നും അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറണമെന്നും പറയുന്നു. അതിനനുസരിച്ച് കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സ്വവർഗരതിക്ക് അനുകൂലമായ നിയമങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. സ്വവർഗരതിയെ പ്രാബല്യത്തിൽ നിയമപരമായി അനുവദിക്കുന്ന ഭേദഗതികളും ബില്ലുകളും ഒക്കെ പല രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു വാദം മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതിൻ്റെ ഒരുപാട് അനുബന്ധ ആശയങ്ങളുണ്ട്. തീർച്ചയായും തുടർന്ന് സംസാരിക്കുന്നവർ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മൗലികമായി ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി മനുഷ്യരെ നാം എങ്ങനെ വീക്ഷിക്കുന്നു എന്നിടത്തു നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന ചോദ്യത്തിന് ഭൗതിക നിർമ്മത നിരീശ്വര പ്രസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള മറുപടി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബയോളജി മാത്രമാണ്, അവൻ്റെ ശാരീരികമായ ഘടന. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു ശാരീരിക ഘടനയുണ്ട്, അതോടൊപ്പം തന്നെ മനുഷ്യനൊരു ജീവനുമുണ്ട്. എന്നാൽ മതം മനുഷ്യനെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ബയോളജി മാത്രമല്ല, മറിച്ച് മനുഷ്യന് സ്പിരിച്വൽ എന്ന് പറയുന്ന ഒരു വശമുണ്ട്. മനുഷ്യനെന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വേർതിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടതാണ്.
മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ സ്പിരിച്വൽ ആസ്പെക്റ്റാണ്, അവൻ്റെ ആത്മീയ ചൈതന്യവുമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ബന്ധമുള്ളത്. മനുഷ്യൻ വെറും ബയോളജി മാത്രമാണ്, ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്ട് അനുസരിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ജൈവികമായ ചോദനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയല്ല. അതുകൊണ്ടാണ് മൃഗങ്ങളുടെ ലോകത്ത് പരിചയമില്ലാത്ത ഒരുപാട് പദങ്ങൾ നമുക്ക് മനുഷ്യരുടെ ലോകത്ത് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഭൗതിക നിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് ഒരു കാലത്തും മറുപടി പറയാൻ സാധ്യമല്ല. നിങ്ങൾ ഒരബദ്ധം പറ്റിയാൽ, നിങ്ങൾക്കൊരു വലിയ അബദ്ധം പറ്റിയാൽ നിങ്ങൾ ഉടനെ തന്നെ പറയും, ഞാനൊരു മനുഷ്യനല്ലേ, പറ്റിപ്പോയി, ഒരു മനുഷ്യനല്ലേ. എന്താണ് ഈ വർത്തമാനത്തിൻ്റെ അർത്ഥം? ലോകപ്രശസ്ത ഇസ്ലാമിക ചിന്തകനായ അലി ഇസ്സത് ബഗോവിച്ച് പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനല്ലേ എന്ന് അബദ്ധം സംഭവിക്കുമ്പോൾ, ഒരു വലിയ അബദ്ധം സംഭവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഓഫീസറോട് പറയും, ഞാനൊരു മനുഷ്യനല്ലേ. അപ്പോൾ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വേറൊരാൾ മറ്റൊരു മനുഷ്യനോട് അരുതാത്തതെന്തെങ്കിലും ചെയ്താൽ നമ്മൾ ചോദിക്കും, നിനക്കൊരു മനുഷ്യനെപ്പോലെ പെരുമാറിക്കൂടെ, മനുഷ്യനല്ലേ എന്ന ഈ വർത്തമാനവും മനുഷ്യനെപ്പോലെ പെരുമാറിക്കൂടെ എന്ന ചോദ്യവുമൊക്കെ മൃഗങ്ങളുടെ ലോകത്ത് പരിചിതമല്ലാത്ത ചോദ്യങ്ങളാണ്, മനുഷ്യരുടെ ഭാഗത്ത് മാത്രം പരിചിതമായ ചോദ്യങ്ങളാണ്. അപ്പോൾ മൃഗങ്ങളുടെ ലോകത്ത് എന്താണ് ഞാനൊരു ആനിമലല്ലേ എന്ന് ചോദിക്കുന്നില്ല. മനുഷ്യൻ ഒരു ആനിമൽ മാത്രമല്ല, മക്സത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന എംഗൽസ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണ്. മനുഷ്യൻ്റെ കൈകളെന്ന് പറഞ്ഞാൽ അവൻ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്ന, അധ്വാനിക്കാൻ കരുത്തു പകരുന്ന ഒരു അവയവം മാത്രമല്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ പോലും രൂപപ്പെടുന്നത് അവൻ്റെ അധ്വാനത്തിലൂടെയാണ് എന്ന് ആംഗിൾസ് പറയുന്നുണ്ട്. ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ മറ്റെല്ലാ വസ്തുക്കളെയും പോലെ ഇന്നവിറ്റബിൾ ലോസ് ഉണ്ട്, പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ സാധ്യമല്ലാത്ത ഒരുപാട് നിയമങ്ങൾ, ആ ലോക്ക് വിധേയമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ് മനുഷ്യൻ. മനുഷ്യൻ യഥാർത്ഥത്തിലൊരു സിസ്റ്റമല്ല. മനുഷ്യൻ അവൻ്റെ അധ്വാനത്തിൻ്റെയോ സാഹചര്യങ്ങളുടെയോ ഉൽപ്പന്നമല്ല, മറിച്ച് മനുഷ്യനെ വ്യക്തിത്വം എന്ന് പറയുന്ന, മനുഷ്യനെന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷതയുള്ളത് കൊണ്ടാണ് നമുക്ക് ഫ്രീ വിൽ ഉണ്ട് എന്ന് നമ്മൾ പറയും, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ഫ്രീ വിൽ ഉള്ളതുകൊണ്ട് നാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റും. ചെയ്യണമെന്ന് നമ്മുടെ മനസ്സാജ്ഞാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റും. ഇത് മനുഷ്യനുള്ളതാണ്, മനുഷ്യന് ഫ്രീ വില്ലുണ്ട്. ഫ്രീ വിൽ ഉള്ളതുകൊണ്ട് തന്നെ മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയാണ്. ലോകത്ത് കമ്പ്യൂട്ടറിനോ യന്ത്രങ്ങൾക്കോ ഫ്രീ വില്ലില്ല. അത് സ്വിച്ച് ഓൺ ചെയ്താൽ അത് പ്രവർത്തിക്കും, യാന്ത്രികമായി പ്രവർത്തിക്കും. യാന്ത്രികമായി പ്രവർത്തിക്കുന്നതാണ് ലോകത്തുള്ള മറ്റെല്ലാ ഘടനയും. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും ഒരർത്ഥത്തിൽ അതിൻ്റെ ജൈവികമായ ചോദനകൾക്കനുസരിച്ച് കൊണ്ടാണ് അത് പ്രവർത്തിക്കുക. മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്ന ഒരു സൃഷ്ടിയല്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടറിന് അബദ്ധം സംഭവിച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടറിനെ വിമർശിക്കില്ല, മനുഷ്യൻ അബദ്ധം സംഭവിച്ചാൽ നിങ്ങൾ മനുഷ്യനെ വിമർശിക്കും. മനുഷ്യൻ മഹത്തായ കാര്യങ്ങൾ ചെയ്താൽ മനുഷ്യനെ നിങ്ങൾ അനുമോദിക്കും. എന്നാൽ നിങ്ങളൊരു കമ്പ്യൂട്ടറിനെയോ യന്ത്രത്തെയോ അനുമോദിക്കുകയില്ല. യാന്ത്രികമായ പ്രവൃത്തിയല്ല മനുഷ്യരുടെ ലോകത്ത് നടക്കുന്നത്, മറിച്ച് ഫ്രീ വിൽ ഉള്ളതുകൊണ്ട്, സ്വന്തത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട്, ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ഈ ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കാനുള്ള മനുഷ്യൻ്റെ സവിശേഷമായ സിദ്ധിയാണ്. ഈ സിദ്ധിയെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ട് മനുഷ്യനൊരു സിസ്റ്റം മാത്രമാണ്, മനുഷ്യൻ പ്രകൃതിയുടെയും യന്ത്രങ്ങളുടെയും പോലെയുള്ള ഒരു ഉൽപ്പന്നം മാത്രമാണ് എന്ന ഒരാശയമാണ് ആധുനിക ഭൗതിക നിർമ്മിത പ്രസ്ഥാനങ്ങളെ മനുഷ്യരെക്കുറിച്ച് മുന്നോട്ട് വെച്ച ആശയം. ഈ ആശയം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മൃഗം പ്രവർത്തിക്കുന്നതിൻ്റെ ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്ട് അനുസരിച്ച് കൊണ്ടാണ്. മൃഗത്തിന് വിശക്കുമ്പോഴേ അത് കിട്ടുന്ന ഭക്ഷണങ്ങളെ അത് ആഹരിക്കും, കിട്ടുന്ന ഭക്ഷണം ആഹരിക്കും. ഒരു മൃഗത്തിന് വിശക്കുമ്പോഴേ അതിൻ്റെ മുമ്പിലേക്ക് നിങ്ങളൊരു ഭക്ഷണപ്പൊതി വലിച്ചെറിഞ്ഞു കൊടുത്താലേ, ഒരു നായ്ക്കൂട്ടത്തിൻ്റെ മുമ്പിലാണ് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതെങ്കിൽ മൃഗങ്ങളെ ആ പൊതി വലിച്ച് തിന്നാൻ വേണ്ടി അത് പരസ്പരം കടിപിടികൂടും. എന്നാൽ വിശന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ
അവനെ എല്ലാ കാലത്തും അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരാൾ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് വെറുതെ ഒരു പൊതിച്ചോറ് കൊടുക്കുകയും ചെയ്താലേ അഭിമാനബോധമുള്ള മനുഷ്യന് ആ പൊതിച്ചോറ് സ്വീകരിക്കുകയില്ല. കാരണം മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വശം മനുഷ്യനുണ്ട്, മനുഷ്യന് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്, മൃഗങ്ങൾക്കതില്ല. മൃഗങ്ങളുടെ മുമ്പിൽ നിങ്ങളൊരു പൊതിച്ചോറ് വലിച്ചെറിഞ്ഞാലേ അത് തിന്നും. മനുഷ്യൻ അങ്ങനെയല്ല. എവിടെ നിന്നാണ് ഈ ഭക്ഷണം വരുന്നത് എന്ന് ആലോചിക്കും, ഇത് ആരുടെ ഭക്ഷണമാണ് എന്ന് ആലോചിക്കും. എന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ എനിക്ക് ചോറ് വാങ്ങിത്തരുന്നത് എന്ന് കണ്ടാലേ മനുഷ്യൻ തിന്നില്ല. വിളിക്കാത്ത സ്ഥലത്ത് സൽക്കാരത്തിന് മനുഷ്യൻ കയറിപ്പോവില്ല. കാരണം മനുഷ്യന് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി. എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ട്. വിശപ്പ് നമ്മോട് ആഹാരം കഴിക്കണമെന്ന് ആജ്ഞാപിക്കുമ്പോഴും നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ സാധിക്കുന്നത് നമുക്ക് മാനുഷികമായ ചില പ്രത്യേകതകളുള്ളത് കൊണ്ടാണ്. ഇതിനെയാണ് നാം യഥാർത്ഥത്തിലെ മാനുഷികമായ ചില പ്രത്യേകമായ ബോധമെന്ന് പറയുന്നത്. ധാർമ്മികതയുമൊക്കെ ഇതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മൃഗങ്ങളെപ്പോലെ അവൻ്റെ തലച്ചോറിൽ നടക്കുന്ന, യുക്തിവാദികളൊക്കെ ഇന്ന് പറയുന്നുണ്ട്, മനുഷ്യ തലച്ചോറിൽ നടക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസസ്സ് അനുസരിച്ചിട്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നു കാരണം എൻ്റെ തലച്ചോറിൽ കുറേ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസസ്സ് നടക്കുകയാണ്. കമ്പ്യൂട്ടറിനെ പോലെ, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിങ്ങൾ ചില പ്രോസസ്സ് നടക്കുമ്പോഴേ കമ്പ്യൂട്ടറിൽ ചില അക്ഷരങ്ങൾ പ്രത്യക്ഷപ്പെടും, ചിലപ്പോൾ മനുഷ്യർ പ്രത്യക്ഷപ്പെടും, ചിലപ്പോൾ ചില ഗെയിമുകൾ പ്രത്യക്ഷപ്പെടും. ഇതുപോലെയുള്ളൊരു പ്രോസസ്സാണോ യഥാർത്ഥത്തിൽ മനുഷ്യൻ? ഞാൻ സംസാരിക്കുമ്പോഴേ, ഞാൻ സംസാരിക്കുമ്പോഴേ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ ആക്ഷേപകരമായ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാത്തത് എൻ്റെ തലച്ചോറിലെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസസ്സ് കാരണമല്ല, മറിച്ച് സ്വബോധത്തോടുകൂടി എൻ്റെ സംസാരം എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. ഇതാണ് മനുഷ്യൻ്റെ യഥാർത്ഥത്തിലെ മനുഷ്യൻ്റെ ഫ്രീ വിൽ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ തീരുമാനിക്കുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസസ്സ് അനുസരിച്ച് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, റോഡിൽ നാലാളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ഉടുമുണ്ട് അഴിച്ചു മാറ്റിയാലേ നമുക്ക് അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവൻ്റെ തലച്ചോറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസസ്സിന് കാരണമാണ് അവൻ ഉടുമുണ്ട് അഴിച്ചത് എന്ന് പറയേണ്ടി വരും. മറ്റൊരാൾ വേറൊരാളുടെ, ഒരു സ്ത്രീയുടെ വാനിറ്റി ബാഗ് വലിച്ച് അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയാൽ അയാൾ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അയാളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസസ്സാണിതെന്ന് പറയേണ്ടി വരും. വേറൊരാൾ മറ്റൊരു മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് ഒരു കഠാര കുത്തി ഇറക്കിയാലും നമുക്ക് അവനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. നമ്മൾ പറയേണ്ടി വരും അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസസ്സാണ്. എന്നാൽ അങ്ങനെയാണോ ലോകം? ലോകം ഇവിടെ വേലികൾ വലിച്ചെറിയാൻ വേണ്ടി ആവശ്യപ്പെടുന്ന എസ് എഫ് ഐക്കാരുടെ ലോകത്തെ നിയമങ്ങളില്ലേ? മനുഷ്യരുടെ ലോകത്ത് നിയമങ്ങളില്ലേ? ട്രാഫിക് നിയമങ്ങളുണ്ട്. ചുവന്ന ലൈറ്റ് കത്തുമ്പോഴേ ഈ വാഹനങ്ങൾ നിർത്തണമെന്ന് മനുഷ്യനോട് പറയുന്നത് ആരാണ്? അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് ലോകത്ത്. നിയമങ്ങളുണ്ട്, കോടതികളുണ്ട്, ശിക്ഷാ തീരുമാനങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്ത, വളയമില്ലാത്ത ലോകം ആർക്കെങ്കിലും ഇവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ആദ്യം തെരുവിലിറങ്ങേണ്ടത് നിയമരഹിതമായ ഒരു ലോകമുണ്ടാക്കാനാണ്. എസ് എഫ് ഐയുടെയും ഈ ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കന്മാർക്ക് അത് സാധിക്കുമോ? ഒരുപക്ഷെ അവരുടെ ആശയം അങ്ങനെയുള്ള ആശയങ്ങൾ പറയുന്നുണ്ടാകും, പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ അങ്ങനെയല്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോസസ്സല്ല, മറിച്ച് മനുഷ്യ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കപ്പെടുന്നു എന്നും അതിൻ്റെ പേരിൽ മനുഷ്യൻ വിചാരണ ചെയ്യപ്പെടണമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് ധാർമ്മിക നിയമങ്ങളുള്ളത്. മനുഷ്യന് ഭക്ഷണം കഴിക്കണം, പക്ഷെ എങ്ങനെയും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നതിന് ആരുടെയും ഓഹരി നമ്മൾ അന്യായമായി എടുക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കണമെന്നത് ഒരു ബയോളജിക്കൽ നീഡാണ്, ശാരീരികമായ ഒരാവശ്യമാണ്. പക്ഷേ ആ ആവശ്യത്തെ തടഞ്ഞു നിർത്താനുള്ള ചില നിയമങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹലാലെ ഹറാം എന്നൊക്കെ പറയുന്നത്. ചില ആളുകൾ കരുതിയതുപോലെ പപ്പടത്തിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറിൻ്റെ പേരല്ല ഹലാല് അല്ലെ ഹറാം എന്ന് പറഞ്ഞാൽ, അത് മനസ്സിലാക്കണം. മറിച്ച് മനുഷ്യൻ്റെ ശാരീരികമായ ചോദനകൾ അതനുസരിച്ച് കൊണ്ട് എങ്ങനെയും ജീവിക്കുന്നതിന് പകരം മനുഷ്യൻ്റെ നിയന്ത്രണം വേണം. ഈ നിയന്ത്രണത്തിൻ്റെ പേരാണ് മതം. വലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിന ളാലിമീന എന്ന് വിശുദ്ധ ഖുർആൻ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് ലോകം, പക്ഷേ ഈ മരത്തെ നിങ്ങൾ സമീപിക്കരുത്. മരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ ചിലത് പാടില്ലാത്ത ചില ഒരുപാട് കാര്യങ്ങളുണ്ട്. മോറൽ ലോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നിയമങ്ങളാണ്. അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നതാണ് സവിശേഷമായ മനുഷ്യ ജീവിതത്തിൻ്റെ താല്പര്യം. പ്രജനനം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ നീഡ്സ് ആണ്.
ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഈ തലമുറകളെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആളുകൾ ഗർഭം ധരിക്കണം, പ്രസവിക്കണം. പക്ഷേ പ്രജനനം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ നീഡ്സാണ് എന്ന് കരുതി മനുഷ്യന്മാരെ കന്നുകാലികളെപ്പോലെ റോട്ടിൽ വെച്ച് നാലാൾ കണ്ടിട്ട് ഇണചേരാൻ പാടില്ല. അങ്ങനെ ഇണചേർന്നാലും മനുഷ്യന് സന്താനമുണ്ടാകും, പ്രജനനം നടക്കും. ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഈ വ്യത്യാസം തിരിച്ചറിയാത്തവരാണ് ഉടുതുണ്ട് ഉടുമുണ്ടഴിച്ചു വെച്ച ആണിൻ്റെയും പെണ്ണിൻ്റെയും ചിത്രങ്ങൾ ക്യാമ്പസിൻ്റെ ചുവരുകളിൽ വരച്ചിട്ട് ആരാണ് പ്രണയത്തിന് ഇതുപോലെയുള്ള അതിർത്തികൾ വരച്ചത് എന്ന് ചോദിക്കുന്നത്. അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ അതിർത്തികളെ നമ്മൾ സ്വയം തന്നെ വരച്ചു വെച്ചതാണ്. മനുഷ്യൻ്റെ പ്രകൃതം അവനോട് പറയുന്ന ചില അതിർത്തികളാണ്. ഇത് മനസ്സിലാക്കാതെ ഇതേതോ ആറാം നൂറ്റാണ്ടിലെ മതം അല്ലെങ്കിൽ ഏതോ ഒന്നാം നൂറ്റാണ്ടിലെ മതം വരച്ച അതിർത്തിയല്ല സുഹൃത്തുക്കളെ, മനുഷ്യ ജീവിതത്തെ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നാം മനുഷ്യൻ എന്ന അർത്ഥത്തിൽ സ്വയം സ്വീകരിച്ചിരിക്കുന്ന അതിർത്തികളാണ്. മൃഗങ്ങൾക്കുടെ ലോകത്തിൻ്റെ പരിചിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരുടെ ലോകത്തുണ്ട്. മൃഗങ്ങളുടെ ലോകത്തെ നിങ്ങൾക്ക് വിശുദ്ധി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാണാൻ സാധ്യമല്ല. മൃഗശുദ്ധി ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ ആദരവോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കില്ല. മനുഷ്യരുടെ ലോകത്ത് അങ്ങനെയല്ല. മുതിർന്നവരെ കണ്ടാൽ നാം എഴുന്നേറ്റ് നിൽക്കും. ചില സന്ദർഭത്തിൽ ആഗസ്റ്റ് 15 ദേശീയ പതാകയെ നാം സല്യൂട്ട് ചെയ്യുന്നു, ദേശീയ ഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞാലേ ചിലതിനെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. മൃഗങ്ങളുടെ കൂട്ടത്തിലെ 10 നായകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വലിയ നായ വന്നാലേ 10 നായകളും കൂടി അതിനെ ബഹുമാനിച്ചിട്ട് സല്യൂട്ട് അടിക്കില്ല. നായകൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ മനുഷ്യൻ എന്ത് മനുഷ്യനാണ്, ഇല്ലോജിക്കലായിട്ടാണ് പെരുമാറുന്നത്. ഒരു കഷ്ണം തുണി ഉയർത്തുമ്പോൾ അവർ സല്യൂട്ട് ചെയ്യുന്നു, ഒരു പാട്ട് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ്റെ ജീവിതത്തിലെ വിശുദ്ധി എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ സാക്രിഫൈസ് എന്ന് പറയുന്ന സങ്കല്പവുമുണ്ട്, ത്യാഗം എന്ന് പറയുന്ന സങ്കല്പം. നമുക്ക് വിശക്കുന്നു, ഭക്ഷണം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ ചില നേരം ഭക്ഷണം കഴിക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നമ്മൾ ബലിയർപ്പിക്കുന്നു. സ്വാർത്ഥത എന്ന് പറഞ്ഞതിന് വിരുദ്ധമായി മൃഗങ്ങൾക്കും മനുഷ്യനും ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യന് താല്പര്യങ്ങൾ മാത്രമല്ല സാക്രിഫൈസ് എന്ന് പറയുന്ന ഒന്നുകൂടിയുണ്ട്. ഇങ്ങനെ മനുഷ്യരുടെ ലോകത്ത് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലേ മനുഷ്യൻ സാധാരണ ഒരു മൃഗമല്ല, മറിച്ച് മനുഷ്യൻ പേഴ്സണാലിറ്റിയുള്ള സ്പിരിച്വൽ ആസ്പെക്റ്റുള്ള വിശുദ്ധമായ പലതിലും വിശ്വസിക്കുന്ന, ഒരു പക്ഷേ സ്വന്തം ബുദ്ധിയെപ്പോലും നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള ചില നിയമങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന സവിശേഷമായ ഒരു സിറ്റിയാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ഈ സവിശേഷതയെ നിരന്തരം ചോദ്യം ചെയ്ത പ്രസ്ഥാനങ്ങളാണ് ആധുനിക ലോകത്തെ ഭൗതിക നിർമ്മിത പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ. മതങ്ങളും മതഗ്രന്ഥങ്ങളുമൊക്കെ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇതുപോലെയുള്ള മൗലികമായ കാഴ്ചപ്പാടുകൾ മുഴുവനും തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട്, വേലികൾ തകർത്തുകൊണ്ടുള്ള ഒരു ലോകമുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് ആധുനിക ലോകത്തെ ഭൗതിക നിർമ്മിത പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ. ആ പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിലെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. സ്വവർഗരീതി അവർക്ക് പ്രശ്നമല്ല. മനുഷ്യരുടെ ലോകവും മൃഗങ്ങളുടെ ലോകവും തമ്മിലുള്ള വേർതിരിവ് തിരിച്ചറിയാൻ വിസമ്മതിക്കുന്ന ഒരു സമൂഹത്തിൽ എന്തൊക്കെ ചർച്ചകൾ നടക്കുമോ ആ ചർച്ചകളാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലവും ഈ വിഷയത്തിൻ്റെ മർമ്മവും. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മെപ്പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നതാണ് പ്രസക്തമായ ചോദ്യം. ചരിത്രത്തിൽ ഇതുപോലെയുള്ള വിദണ്ഡവാദങ്ങളും വികലവാദങ്ങളും ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും മറയായി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനിതാ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മതങ്ങൾ വേണ്ട, വിശുദ്ധമായ വേദഗ്രന്ഥങ്ങൾ വേണ്ട എന്നൊക്കെ വാദിച്ചവരുണ്ട്. യൂറോപ്പിലെ പ്രബുദ്ധത കാലഘട്ടം എന്ന പേരിൽ യൂറോപ്പിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടം പോലും ആ പേരിൽ അറിയപ്പെടാനുള്ള കാരണം മനുഷ്യനെ സാക്രഡായ ഒന്നിലും വിശ്വസിക്കരുത്, മനുഷ്യൻ്റെ യുക്തി അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. യുക്തി അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ വിശുദ്ധമായ സകലതിനെയും മനുഷ്യൻ അവഗണിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കണമെന്നായിരുന്നു പ്രബുദ്ധതാ കാലഘട്ടത്തിൽ പല ആളുകളും മുന്നോട്ട് വെച്ച ആശയം. നൂറ്റാണ്ടുകൾ പിന്നിട്ടു,
നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മതമൂല്യങ്ങൾ കാലഹരണപ്പെട്ടില്ല, സാംസ്കാരിക മൂല്യങ്ങൾ മനുഷ്യൻ കൈയൊഴിച്ചില്ല. ആധുനിക ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിരീശ്വര നിർമ്മത ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ക്യാമ്പസുകളെയും പാഠപുസ്തകങ്ങളെയും സർവ സംവിധാനങ്ങളെയും ഈ നിർമ്മത സംസ്കൃതി ഉപയോഗിച്ചുവെങ്കിലും ഇന്നും മനുഷ്യ സമൂഹത്തിലെ ധർമ്മബോധത്തെക്കുറിച്ചും ആധ്യാത്മികതയെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള ഗൗരവപൂർവമായ ചർച്ചകളും ചിന്തകളും നിലനിൽക്കുന്നു. ഇത് നിലനിൽക്കുമ്പോഴേ ഇനി ഇതിനെ എങ്ങനെ അട്ടിമറിക്കാമെന്നാണ് ഇതുപോലെയുള്ള പുതിയ സൂത്രങ്ങളിലൂടെ നമ്മുടേതുപോലെയുള്ള സംസ്ഥാനങ്ങളിലും രാജ്യത്തുമൊക്കെ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മനുഷ്യന്റെ മനുഷ്യത്വം തിരിച്ചുപിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യനെ എന്നെന്നും മനുഷ്യനാക്കി നിലനിർത്താനുള്ള, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അതിർവരമ്പുകളെ സവിശേഷമായ അതിർവരമ്പുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ പോരാട്ടമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ ഇതുപോലെയുള്ള സമരങ്ങളെ ഉൾക്കൊള്ളാനും ഈ ഇതുപോലെയുള്ള സമരങ്ങളെ ഏറ്റെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.